ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് സീസണിലെ തുടർച്ചയായ മൂന്നാം തോൽവിയാണ് നേരിട്ടിരിക്കുന്നത്. കൊച്ചിയിലെ സ്വന്തം കാണികൾക്ക് മുന്നിൽ ഹൈദരാബാദ് എഫ് സിയോട് 2-1 പരാജയപ്പെട്ടിട്ടുള്ളത്. മത്സരശേഷം ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം തന്നെ കടുത്ത നിരാശയിൽ തന്നെയാണ്. കാരണം വിജയത്തിൽ കുറഞ്ഞത് ഒന്നും തന്നെ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ലീഗിലെ 10-ാം സ്ഥാനത്തുണ്ടായിരുന്ന ഹൈദരാബാദ് എഫ് സിയുമായി വിജയത്തിൽ കുറഞ്ഞതൊന്നും ന്യായീകരിക്കാൻ കഴിയുന്നതുമല്ല. അതോടൊപ്പം മത്സരത്തിൽ റഫറിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത മണ്ടൻ തീരുമാനങ്ങൾ മത്സരത്തിന്റെ വിധിയെ തന്നെ മാറ്റിമറിച്ചിരുന്നു. ഒരു പക്ഷേ റഫറിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഒരു ബ്ലണ്ടർ തീരുമാനം ഉണ്ടായിരുന്നില്ല എങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം ഉറപ്പായിരുന്നു. ഏതായാലും തന്നെ അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം റിസൾട്ട് തന്നെയാണ് എൻഡ് ഓഫ് ദി ഡേ എല്ലാവരും നോക്കുന്നത്. മത്സരശേഷം ആരാധകരെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ ക്ലബിനെയും താരങ്ങൾക്കെതിരെ വിമർശനങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ശരിയാണ്, ഒരു മത്സരം കാണാൻ സ്റ്റേഡിയത്തിൽ എത്തുന്ന ആരാധകർ അവരൊരു ദിവസത്തെ അവരുടെ പല പ്രധാന കാര്യങ്ങളും മാറ്റി വെച്ചിട്ടാവും വരുന്നത്. അപ്പോൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് ലഭിച്ചില്ലെങ്കിൽ സ്വാഭാവികമായ പ്രതികരണം ഉണ്ടാകും. താരങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടി അവരെ പോരായ്മകളെ എടുത്തു പറയുന്നത് സ്വാഭാവികമാണ്. എന്നാൽ നിങ്ങൾക്ക് ഈ മോശം സമയത്തും ആരെങ്കിലും നേരെ വിരൽ ചൂണ്ടി അവരെ കുറ്റപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അത് തന്റെ നേരെ മാത്രമായിക്കോളൂ എന്നാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മത്സരശേഷം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കൂടിയാണ് ഇപ്പോൾ ലൂണ ഇങ്ങനൊരു കാര്യം അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഈ സീസണിൽ നമ്മുടെ മോശം സമയത്ത് കൂടിയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മത്സരത്തിനു വേണ്ടിയും നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. മാത്രമല്ല എല്ലാ മത്സരത്തിലും നമ്മളാൽ കഴിയുന്നത് എല്ലാം ടീമിന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പോലും നമുക്ക് റിസൾട്ട് ഉണ്ടാകുന്നില്ല. ഈ ഒരു മോശം സ്ഥിതിയിൽ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണ്. ഇതൊരിക്കലും മറ്റൊരാളെ നേരെ വിരൽ ചൂണ്ടി കുറ്റപ്പെടുത്താനുള്ള സമയമല്ല. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് എന്റെ നേരെ ആയിക്കോളൂ എന്നാണ് അഡ്രിയാൻ ലൂണ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതുപോലുള്ള സ്ഥിതിയിൽ ടീമിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു ക്യാപ്റ്റൻ ചെയ്യേണ്ട നല്ലൊരു തീരുമാനമാണ് അഡ്രിയാൻ ലൂണ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. സോ അപ്പോൾ വീഡിയോ അവസാനിക്കുന്ന അടുത്തൊരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും. ബൈ.